നമുക്ക് ആദ്യം മഴയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അറബിക്കടൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുകയും അത് പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്. ടൗട്ടെ എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. ഈ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് പറയുന്നത്. ഇതിന്റെ പ്രഭവ കേന്ദ്രം ഇത് കേരളത്തിലേക്ക് എത്തുന്നില്ല, പക്ഷേ എങ്കിൽ കൂടിയും വടക്കൻ കേരളത്തിലാണ് ഇതിന്റെ പ്രഭാവം ഏറ്റവും അധികം ഉണ്ടാകുക. അപ്പോൾ വടക്കൻ ജില്ലകളിലെ സാഹചര്യം എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട്. അതിനൊപ്പം പൊതുവായുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയുണ്ട്? തെക്കൻ കേരളത്തിൽ മഴ കുറവാണ് എങ്കിലും എന്താണ് തെക്കൻ കേരളത്തിലെ ഒരു അവസ്ഥ എന്നതുകൂടി നമുക്ക് നോക്കാം. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം സഹലിലേക്ക് പോകാം. സഹൽ, തെക്കൻ കേരളത്തിൽ ഇന്ന് രാവിലെ മഴയുടെ അവസ്ഥ എന്താണ്? പൊതുവായുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്ന് പറയാമോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ന്യൂനമർദ്ദം വളരെ പെട്ടെന്നാണ്, മണിക്കൂറുകൾക്കുള്ളിലാണ് അതൊരു തീവ്ര ന്യൂനമർദ്ദവും അതിതീവ്ര ന്യൂനമർദ്ദവുമായി മാറിയത്. പ്രതീക്ഷിച്ചതിലും വേഗത്തിലുള്ള സമയം കൊണ്ട് തന്നെ അതൊരു ചുഴലിക്കാറ്റായി മാറിയിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി തന്നെ, അതായത് ഒരു 11 മണിയോടുകൂടി തന്നെ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടതായാണ് അമേരിക്കൻ നേവൽ ഏജൻസി പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ ബുള്ളറ്റിൻ പ്രകാരം പുലർച്ചെ 3 മണിയോടുകൂടി ഈ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. ഇന്ന് തന്നെ അതൊരു 85 നും 130 കിലോമീറ്ററിനും ഇടയ്ക്ക് വേഗമാർജിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഗുജറാത്ത് തീരം ലക്ഷ്യമാക്കിയാണ് ഈ ചുഴലിക്കാറ്റ് മാറുന്നത്. ഇതൊരു അതിതീവ്ര ചുഴലി കൊടുങ്കാറ്റായി മാറുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പ്രഭാവം, ഇതിന്റെ ഒരു സ്വാധീനം കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ഉണ്ടാകും. അതുകൊണ്ട് കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് നൽകിയിരിക്കുകയാണ്. 70 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ശക്തമായ മഴ, അതിതീവ്രമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിൽ മഴയില്ല, പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ പ്രക്ഷുബ്ധമായ കടലാണ് എല്ലായിടത്തും ഉള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറ കടൽപ്പാലത്തിന്റെ ഭാഗത്താണ്. ഇവിടെ ഈ കടൽപ്പാലത്തിനൊരു വിള്ളൽ സംഭവിച്ചതായാണ് പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. തീരദേശത്ത് പൊതുവിൽ ഇതാണ് അവസ്ഥ, പക്ഷേ മഴ മാറി നിൽക്കുകയാണ്. മഴയുടെ കാര്യത്തിൽ ശമനമുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മുന്നറിയിപ്പുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറൽ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, ഒപ്പം തന്നെ ഇടിമിന്നൽ, കാറ്റ് ഇവയ്ക്കെതിരെ ശക്തമായ ജാഗ്രത പാലിക്കണം എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇതൊരു 175 കിലോമീറ്റർ വരെ വേഗമാർജിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് എന്ത് ആഘാതമായിരിക്കും, എന്ത് സ്വാധീനമായിരിക്കും വടക്കൻ കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി നിർണായകമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ കാര്യമായ ഒരു മഴക്കെടുതികൾ ഇന്നലെ രാത്രിയിൽ ഉണ്ടായതായി ഇതുവരെയും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ നേരിയ ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പകൽ ഈ ചുഴലിക്കാറ്റ് ഏത് തരത്തിൽ രൂപം മാറും, എന്ത് സ്വാധീനമുണ്ടാക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ പരക്കെ പെയ്യാനുള്ള സാധ്യതയാണ്. അതിതീവ്ര മഴയുണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം കണ്ടതാണ്. അതുപോലെ ഒപ്പം 70 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്കാണ് നാം കടക്കുന്നത് എന്ന് പറയാനാകും. ശാലിനി.